സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂരിലെ ഏക കുടുംബ വസ്ത്രാലയം പി എ കെ ടെക്സ്റ്റോറിയം, വണ്ടൂർ. ജനവാസ മേഖലയിൽ തള്ളിയ കക്കൂസ് മാലിന്യം നീക്കുകയോ സ്ഥലം അണുമുക്തമാക്കുകയോ ചെയ്യാതെ അധികൃതർ. വീട്ടിൽ അന്തിയുറങ്ങാൻ കഴിയാതെ ഒരു കുടുംബം. ആരോഗ്യവകുപ്പും പഞ്ചായത്തും സ്ഥലം സന്ദർശിച്ചെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് ഇവർ പരാതി പറയുന്നു. ഒരാഴ്ച മുൻപാണ് കാളികാവ് മങ്കുണ്ട് ഓവുപാലത്തിലും കല്ലാമൂല പാലത്തിന് ചുവട്ടിലും ടൺ കണക്കിന് മാലിന്യം തള്ളിയത്. ഇതോടെ കല്ലാമൂല പുഴയിലും കാളികാവ് പുഴയിലും മാലിന്യം ഒലിച്ചിറങ്ങി. മങ്കുണ്ട് ഓവുപാലത്തിൽ തള്ളിയ മാലിന്യം കാരണം തൊട്ടടുത്ത സർവീസ് സ്റ്റേഷനിലുള്ളവരും അതിനടുത്തുള്ള മുഹമ്മദ് അലിയുടെ വീട്ടുകാരുമാണ് ഇപ്പോൾ ദുരിതത്തിലായിരിക്കുന്നത്. ഇവിടെ ദുർഗന്ധം ഒഴിവാക്കുന്നതിനും അണുനശീകരണം നടത്തുന്നതിനും ആരോഗ്യവകുപ്പ് പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ പഞ്ചായത്ത് തിരിഞ്ഞു നോക്കിയില്ല എന്ന് പരക്കെ ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. മങ്കുണ്ടിൽ താമസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ പേര് മുഹമ്മദ് അലി. ഞാൻ എൻ്റെ തൊട്ട അടുത്ത വളപ്പിൽ, പിന്നെ ഓവാലത്തിൽ, ദൈ കാണുന്ന ഈ ഓവാലത്തിലാണ് കക്കൂസ് മാലിന്യം തള്ളിയത്. ആ പ്രതികളെ കാളികാവ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. തൊട്ടടുത്ത പഞ്ചായത്തിൽ, ചോക്കാട് പഞ്ചായത്തിലും ഇതുപോലെ മാലിന്യങ്ങൾ തള്ളിയിരുന്നു. ചോക്കാട് പഞ്ചായത്ത് അത് വേണ്ട മരുന്നുകളൊക്കെ തെളിച്ച് അണുമുക്തമാക്കിയിട്ടുണ്ട്. 5 ദിവസം കഴിഞ്ഞിട്ടും കാളികാവ് പഞ്ചായത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. പഞ്ചായത്തുകാരും ഹെൽത്തിൻ്റെ ആൾക്കാരും ഇവിടെ വന്ന് സന്ദർശനം നടത്തിയത് കണ്ടുപോയതാണ്. ഇവിടെ ഇപ്പോൾ വീട്ടിൽ നിൽക്കാൻ വയ്യ. മാസ്ക് ഇട്ടാണ് നടന്നിട്ട് മാസ്കൊക്കെ ഈ കക്കൂസ് മാലിന്യം മണക്കാണ്. അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ വയ്യാത്തൊരു പരിസ്ഥിതിയാണ്. ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിക്കും പഞ്ചായത്ത് പ്രസിഡൻറ്റിനും വിളിച്ചു. ഞങ്ങൾ നാളെ അങ്ങോട്ട് വരും, നാളെ അങ്ങോട്ട് വരും, അണുമുക്താക്കും എന്നൊക്കെ പറയാമെന്നല്ലാതെ ഈ 5 ദിവസമായിട്ടും അവരൊന്ന് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല. ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് ഈ പുഴയ്ക്ക് ഇത് വിട്ടതുകൊണ്ട് കോളറ പോലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യത ഉണ്ട്. അത് ഞാൻ ഇത് കാരണം ഇപ്പം മുന്നറിയിപ്പ് തരികയാണ്. പഞ്ചായത്ത് തന്നെയാണ് ഇക്കുറം ഇതിൻ്റെ ഫുൾ ഉത്തരവാദി. ആൾക്കാർക്ക് എന്ത് പറ്റിയാലും ആ പുഴയ്ക്കാണ് ചെന്നാൽ കുടിവെള്ളമാണത്. അത് മുഴുവൻ ഈ വേസ്റ്റ് ചെന്ന് കക്കൂസ് മാലിന്യം ചെന്ന് അടഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോഴും അതിൻ്റെ മുകളിൽ കൂടെ പാറി നടക്കുകയാണ്. ദുർഗന്ധം കാരണം വീടിനുള്ളിൽ കഴിയുന്നതിനോ ഭക്ഷണം പാകം ചെയ്യുന്നതിനോ കഴിയാത്തതിനാൽ വീട് ഒഴിഞ്ഞു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് മുഹമ്മദ് അലിയുടെ കുടുംബം. ന്യൂസ് ബ്യൂറോ കാളികാവ്. വിശ്വാസം വിളക്കി ചേർത്ത സുവർണ ബന്ധം. ആനിസാൺ ഗോൾഡ് സൂഖ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, എ എം ആർക്കേഡ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.